നാല് വർണവികാരങ്ങൾ വായിക്കുന്നത് കൃഷ്ണേന്ദു എസ് സ്വരങ്ങൾക്ക് ഉച്ചാരണത്തിൽ യത്നഭേദം ആ ദുഷിച്ച് എ ഐ ഐ എന്നു മാറുന്നു ശുദ്ധവും താലവ്യവും ഔഷ്ടവ്യവുമായ ആകാരം തെക്കും വടക്കും താലവ്യ അകാരത്തിന് ഉച്ചാരണ ഭേദം ദീർഘങ്ങൾക്ക് യകൾ അവലംബം ഇ ഏകൾക്കും ഉ ഓകൾക്കും വിനിമയം ഉകാരം സംവൃതവും വിവൃതവും സമൃദ്ധം എഴുതേണ്ടുന്നതെങ്ങനെയെന്ന് ചില്ലുകൾ അതുകളുടെ ലീനധ്വനിയും പ്രകടധ്വനിയും കകാരവകാരങ്ങൾക്ക് വിനിമയം ക പലയിടത്തും ലോപിക്കുന്നു ത ട ടാ വർണ്ണങ്ങൾക്ക് വിനിമയം തകാരത്തിന് ലകാരം യകാരത്തിന് നകാരം രേഭലോപം ളകൾക്ക് അനുനാസികം ഷ ഷ സ ഹകൾക്ക് തദ്ഭവത്തിൽ ലോപവും ആദേശങ്ങളും ഒന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തെല്ലാം പ്രാണികൾക്ക് അവരുടെ ശരീരാംശങ്ങളിൽ സർവതാ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഭാഷകൾക്കും ജീവദശയിൽ അതുകളുടെ ശരീരഭൂതമായ വർണ്ണങ്ങളിൽ വികാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ചെയ്യണ്ട പോകിണ്ട എന്നാണ് ഉണ്ണുനീലി സന്ദേശകാരൻ ഉച്ചരിക്കുന്നത് നാം ഇപ്പോൾ ചെയ്യുന്ന പോകുന്ന അഥവാ പോവുന്ന എന്നുച്ചരിക്കുന്നു വർണ്ണങ്ങൾക്ക് പല കാരണങ്ങളാൽ വികാരം വരാം ഒന്ന് അജ്ഞന്മാർ അറിവില്ലായകയാൽ വർണ്ണങ്ങളെ ദുഷിപ്പിക്കുന്നു എന്തൊരു സമം എന്തൊരു കുത്രക്കിണത് സമം കുത്തിയിരിക്കുന്നത് അല്പജ്ഞന്മാർ മിടുക്കിന് വേണ്ടി വർണ്ണങ്ങളെ മാറ്റും വിമ്മിഷ്ടം വിമ്മിട്ടം സമം വിമ്മിട്ടം ഇതിനെ തന്നെ സംസ്കൃത ഭ്രമം കലശലായി ബിംബിഷ്ടം കൂടിയാക്കിയെന്നും വരാം വിമ്മിടുക സമം ശ്വാസമുട്ടുക എന്ന ധാതുവിൻ്റെ നാമരൂപം വിമ്മിട്ടം എന്നേ ഉള്ളു ഈ കൂട്ടത്തിലാണ് ബേഷ്കാർ ഡീപു ദീവട്ടി മുതലായവ രണ്ട് എല്ലാ ഭാഷകൾക്കും പൊതുവെ യോജിക്കുന്ന ചില വർണ്ണവികാരങ്ങളുണ്ട് ഈ വക വികാരങ്ങൾ അഭിജ്ഞന്മാർക്ക് സമ്മതമാണ് ഇതുകളുടെ മൂലം പ്രായേണ ഔദാസീന ന്യായം എന്ന ശബ്ദശാസ്ത്രകാരന്മാർ ഘോഷിക്കുന്ന ഒരു സിദ്ധാന്തമാകുന്നു ശ്രമപ്പെട്ട് ഉച്ചരിക്കേണ്ടുന്ന ധ്വനികളെ ക്രമേണ ലഘുപ്പെടുത്തുകയാകുന്നു ഇതിൻ്റെ സ്വഭാവം മൂന്ന് ഇനി വംശ പാരമ്പര്യം മുറയ്ക്കു സിദ്ധിക്കുന്നതായിട്ടും ചില അക്ഷരമാറ്റങ്ങളുണ്ട് ഇങ്ങനെ മൂന്ന് വക വർണ്ണവികാരങ്ങളതിൽ ഒന്നാമത്തേത് സർവസമ്മതമല്ലാത്തതിനാൽ അതിനെപ്പറ്റി വിത്തരിക്കേണ്ടതില്ല രണ്ടും മൂന്നും ഇനങ്ങളെ താഴെ വിവരിക്കുന്നു ഒന്ന് അ ആ മലയാളത്തിൽ ആ ഇ ഉ എന്ന് മൂന്ന് കേവല സ്വരങ്ങൾ ഉള്ളതിൽ അകാരത്തെ ഉച്ചരിക്കുന്നതിനാണ് പ്രയാസം അധികം അതിൽ കുറയും ഉഗാരത്തിന് ഇകാരത്തിന് അതിലും കുറയും അതിനാൽ അകാരം തീവ്രപ്രയത്നം ഇകാരം മൃദുപ്രയത്നം ഉകാരം മധ്യപ്രയത്നം എന്നാൽ സമൃതം എന്ന് പറയുന്ന ഉഗാരത്തിന് ഇകാരത്തെക്കാളും യത്നം കുറയും സമ്പ്രദ ഉകാരം ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി അന്ത്യവ്യഞ്ജനങ്ങളിൽ ചേർക്കുന്ന ഒരു സ്വരച്ചായ എന്നേ ഉള്ളൂ അകാരം തീവ്ര തീവ്രപ്രയത്നമാകയാൽ അതിൻ്റെ ഉച്ചാരണം പല വാക്കുകളിലും ദുഷിച്ചിട്ടുണ്ട് മലയാളത്തിൽ അകാരത്തിൻ്റെ ദുഷിച്ച ധ്വനി അകാരത്തിന്റെ ഒരു ഛായയിൽ ആണ് എങ്ങനെ എന്നാൽ ഉദാഹരണം ഗന്ധം സമം ഗന്ധം ജനം സമം ജനം യാ സമം ദയാ ബന്ധു സമം ബന്ധു യശസ് സമം യശസ് രവി സമം രവി ലജ്ജ സമം ലജ്ജ ഈ ഉദാഹരണങ്ങളിൽ നിന്നും സംസ്കൃതത്തിലെ മൃദുക്കളോടും മാധ്യമങ്ങളോടും ചേർന്ന അകാരത്തെ മലയാളികൾ എകാരം പോലെ ഉച്ചരിക്കുന്നു എന്ന് സ്പഷ്ടമായി വരം വസു ഇത്യാദികളിൽ വകാരത്തിന് പദാതിയിൽ വികാരോചാരണം കാണുന്നില്ലെങ്കിലും ദേവകൾ ഇത്യാദികളിൽ വികാരോചാരണം ഉണ്ട് മൃദു മധ്യമങ്ങളിൽ നിന്നും പരമായി വരുന്ന അകാരത്തിന് ഈ ഏകാരോചാരണം ചെന്നത് തമിഴ് തെലുങ്ക് കർണാടകം എന്ന മറ്റു ദ്രാവിഡങ്ങളിലും തുല്യമാണ് ഇങ്ങനെ ദുഷിച്ച് ഏകാര ഛായയിൽ വരുന്ന അകാരത്തിന് താളവ്യ അകാരം എന്നു പേർ ചെയ്യാം ശരിയായ അകാരം ശുദ്ധം ദുഷിച്ചത് താളവ്യം സംസ്കൃതത്തിൽ പദാന്തമായി നിൽക്കുന്ന അകാരത്തെ കുറക്കി മലയാളത്തെ താളവ്യമാക്കുന്നു ഉദാഹരണം ആശാ സമം ആശ്രേഖ സമം രേഖ കലാ സമം കല പ്രഭ സമം പ്രഭ ആശ വർദ്ധിച്ചു ആശ വയ്ക്കുന്നു എന്ന പോലെ രൂപഭേദം ഒന്നും കൂടാതെ നിൽക്കുമ്പോൾ അകാരം താളവ്യമാണെന്ന് സ്പഷ്ടമാകുകയില്ല എന്നാൽ ആശയാൽ ആശയുടെ ആശയ്ക്ക് എന്ന് വിഭക്തി പ്രത്യയങ്ങൾ ചേർത്താൽ അകാരം താലവ്യം തന്നെ എന്ന് ബോധ്യപ്പെടും താലവ്യത്വം കൊണ്ട് തന്നെയാണ് ആശ അധികം സമം ആശയാൽ എന്ന സന്ധിയിൽ യകാരം സഹകാരിയായി വരുന്നത് ഈ അകാരം തമിഴിൽ ഐകാരമായിട്ടും കർണാടകത്തിൽ ഏകാരമായിട്ടും മാറുന്നു ഉദാഹരണം സംസ്കൃതം ആശ തമിഴ് ആശയ கர்நாடகம் ஆஷே மலையாளம் தெலுங்கு ஆஷா சம்ஸதம் ரேகா தமிழ் ரேகை கர்நாடகம் ரேகே மலையாளம் தெலுங்கு ரேகா சம்ஸ்தலா தமிழ் கலை கர்நாடகம் கலை மலையாளம் தெலுங்கு கலா சம்ஸம் பிரபா தமிழ் பிரபை கர்நாடகம் பிரபே மலையாளம் தெலுங்கு பிரபா വിഭക്തി രൂപങ്ങളുടെ ഗതി നോക്കുമ്പോൾ നാമങ്ങളുടെ ഒടുവിൽ വരുന്ന അകാരമെല്ലാം താളവ്യമാണ് തന്ത തള്ള കുട തഴ ഇല വില കുതിര തിര പുക വക ഇത്യാദി നാമങ്ങൾ നോക്കുക തന്തയും തള്ളയും എന്നെഴുതിയാലും നാം വായിക്കുന്നത് തന്തയും തള്ളയും എന്ന പോലെ ആണ് കൃതികളിലും പാതിയിലധികം എണ്ണത്തിൻ്റെ അന്ത്യമായ അകാരം താളവ്യം തന്നെ അണയുക പറയുക തിരയുക വലയുക കടയുക വളയുക തഴയ്ക്കുക വിറയ്ക്കുക കുഴയ്ക്കുക അറയ്ക്കുക ചിലയ്ക്കുക ഇത്യാദികൾ തുരക്കുക തുടയ്ക്കുക മറക്കുക അല്ലെങ്കിൽ ഓർമ്മ വിടുക കിടക്കുക അല്ലെങ്കിൽ ക്ഷയിക്കുക ഇത്യാദി ചില കരുതധാതുക്കളിൽ മാത്രമേ അകാരം താലവ്യമായി ദൂഷിക്കാതെയുള്ളൂ മുൻചൊന്ന് തവർഗോപമർത്ഥം അല്ലെങ്കിൽ താലവ്യാദേശം എന്ന നയപ്രകാരം താലവ്യാന്തങ്ങൾക്ക് അണഞ്ഞു പറഞ്ഞു തഴച്ചു വിറച്ചു എന്ന് ഭൂതരൂപങ്ങൾ വരുന്നു ശുദ്ധാകാരാന്തങ്ങൾക്കാകട്ടെ തുരന്നു മറന്നു ഇത്യാദി താലവ്യദേശം കൂടാത്ത രൂപങ്ങൾ തന്നെ ആകുന്നു എന്നു കാണുക അകാരത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ചിലപ്പോൾ ധാതുവിന് അർത്ഥഭേദവും വരാറുണ്ട് ശുദ്ധം മറക്കുക സമം ഓർമ്മ വിടുക താലവ്യം മറയ്ക്കുക സമം കാണാൻ പാടില്ലാതെ ആകുക ശുദ്ധം കിടക്കുക സമം ശയിക്കുക താലവ്യം കിടക്കുക സമം ലഭിക്കുക മേൽ കാണിച്ച എല്ലാ വക ഉദാഹരണങ്ങളിലും അകാരത്തെ താലവ്യമായി തന്നെയാണ് ഉച്ചരിക്കുക പതിവ് എന്നാൽ എഴുത്തിൽ ശുദ്ധമായ അകാരത്തേക്കാൾ താലവ്യത്തിന് യാതൊരു ഭേദവും ചെയ്യാറില്ല ശരിയായി ഉച്ചരിക്കേണ്ടത് ശുദ്ധമായ അകാരം തന്നെയാണ് താളവ്യധ്വനി കേൾക്കുന്നതാകട്ടെ ഉദാസീനത നിമിത്തം ഉണ്ടാകുന്ന ഒരു ഉച്ചാരണ വൈകല്യം എന്നാണ് ഭാവന എന്നാൽ വാസ്തവം അങ്ങനെയല്ല ഉച്ചാരണത്തിൽ താളവ്യത്വം കാണുന്നിടത്തല്ല മറ്റ് ഇകാരാദികളായ സ്വരങ്ങളുടെ സംസർഗത്തിൽ ഉണ്ടാകുന്ന രൂപവികാരങ്ങളെല്ലാം ഈ അകാരത്തിൻ്റെ സംസർഗത്തിലും ഉണ്ടാകുന്നുവെന്നു നാം കണ്ടുവല്ലോ അതിനാൽ വ്യാകരണത്തെ കൂടി സ്പർശിക്കുന്ന ഈ വർണ്ണവികാരം തുച്ഛമെന്ന് തള്ളിക്കളയത്തക്കതല്ല താലവ്യമായ അകാരത്തിൽ അവസാനിക്കുന്ന നാമങ്ങളിലും പ്രതികളിലും സ്വരമോ ഇരട്ടിച്ച പ്രത്യാതി അകാരമോ ചേരുമ്പോൾ യകാരാഗമം വരും ഉദാഹരണം രേഖ രേഖയുടെ രേഖയ്ക്ക് ലത ലതയുടെ ലതയ്ക്ക് ചമ ചമയുക ചമയ്ക്കുക അണ അണയുക അണയ്ക്കുക ഈ സംഗതിയിൽ തലശ്ശേരി മുതലായ വടക്കൻ ദേശങ്ങളിൽ ഒരു പക്ഷഭേദം കാണുന്നു ആ നാട്ടുകാർ എഴുതുന്നതും വായിക്കുന്നതും രേഖയ്ക്ക് ലതയ്ക്ക് ചമയ്ക്കുക അണയുക എന്ന ശരിയായ ഏകാരം കൊണ്ടു തന്നെയാണ് മംഗലാപുരത്ത് അച്ചടിച്ച ഗുണ്ടർട്ടിന്റെ മലയാള നിഘണ്ടുവിൽ തന്നെ ചമയുക അണയുക എന്ന കേവലധാതുരൂപവും ചമയ്ക്കുക അണയ്ക്കുക എന്ന പ്രയോജന രൂപവും അച്ചടിച്ചു കാണുന്നു ഇക്കാലം വരെ തൃശ്ശൂരിൽ അച്ചടിച്ച പുസ്തകങ്ങളിലും കൂടി ഈ ഒരു വിശേഷവിധി കണ്ടുകൊണ്ടിരുന്നു എന്നാൽ തൃശ്ശൂർക്കാരുടെ ഉച്ചാരണത്തിൽ ഏകധ്വനിയേക്കാൾ ആയ എന്ന ഏകാരധ്വനി തന്നെയാണ് അധികം ശ്രവിക്കുന്നത് സ്വരങ്ങളിൽ യകാരം ചേർക്കുന്ന സ്വരം പരമായാൽ മാത്രം മതി പ്രത്യേക കകാരം പരമായാൽ വേണ്ട എന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അതിനു സമാധാനമുണ്ട് പ്രത്യേക കകാരത്തിന് മുൻപ് മാത്രം താളവ്യത്വം സ്ഫുടമാക്കി എകാരം എഴുതണം എന്ന് പറയുന്നതിന് ഒരു യുക്തിയും കാണുന്നില്ല തലശ്ശേരി മുതലായ ദിക്കുകളിൽ കർണാടക സംസർഗത്തിലുണ്ടായ ഒരു ദേശീയവിശേഷമാണ് ഇത് എന്ന് സമാധാനപ്പെടാനേ ന്യായം കാണുന്നുള്ളൂ കർണാടകർ മലയാളത്തിലെ താലവ്യ അകാരത്തെ ഏകാരമാക്കിയാണ് എഴുതുകയും ഉച്ചരിക്കുകയും ചെയ്യുന്നതെന്ന് മുൻപ് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ തമിഴിലെ അകാരത്തെ തന്നെ എകാരമായിട്ടും ചിലയിടത്ത് ഇകാരമായിട്ടും മാറ്റിയിട്ടുണ്ട് ഉദാഹരണം തമിഴ് പരുമാറ്റം മലയാളം പെരുമാറ്റം തമിഴ് കട്ടുകിറാൻ മലയാളം കെട്ടുന്നു തമിഴ് പടുകിറത് മലയാളം പെടുന്നു തമിഴ് കനാവ് മലയാളം കിനാവ് തമിഴ് പലാവ് മലയാളം പിലാവ് കനാവ് ആദ്യം കിനാവായി മാറിയിട്ട് പിന്നീട് ഇകാരവും ലോപിച്ച് കനാവായിട്ടും ചുരുങ്ങുന്നു ഈ വിധമാണ് ഔദാസീന ന്യായത്തിന്റെ വികാസം താളവ്യമായിട്ട് ദുഷിക്കുന്നത് പോലെ തന്നെ അകാരം ഓഷ്ട്രിയമായിട്ടും ദുഷിക്കാറുണ്ട് എന്നാൽ അത് അപൂർവവും വ്യാകരണത്തെ സ്പർശിക്കാത്ത ഒരു ഉച്ചാരണ വൈകല്യം മാത്രവുമാകുന്നു ഓഷ്ട്യമായ അകാരം ഒകാര ചായയിൽ ഇരിക്കും പ്രായേണ ഇത് ഔഷ്ട്യവർണ സംസർഗത്തിലും അനുസ്വാരം എന്ന് പറയുന്ന മകാരത്തിനു മുൻപും ആണ് കാണുന്നത് ഉദാഹരണം ഇടവം ഇടവോ കുംഭം കുംഭോം ഖബം ഖബോ നമ്മൾ നമ്മൾ നാം നോം മലയാളത്തിൽ ദീർഘാന്ത ശബ്ദങ്ങൾ ചുരുങ്ങും എല്ലാ വാക്കുകളും ഹ്രസ്വത്തിൽ അവസാനിക്കണമെന്നാണ് ഭാഷയുടെ ഏർപ്പാട് അതിനാൽ എത്ര മറ്റു ഭാഷകളിൽ നിന്നെടുക്കുന്ന ദീർഘാന്ത പദങ്ങളെ മലയാളത്തിൽ കുറിക്കുന്നത് ദീർഘത്തിൽ തന്നെ ഒരു പദം അവസാനിക്കണമെന്നാവശ്യപ്പെടുന്നതായാൽ പൊരുത്തം നോക്കി അതിൽ യകാരമോ വകാരമോ ഒരു ഊന്നായിട്ടു ചേർക്കും സ്വരം താളവ്യമാണെങ്കിൽ ഏകാരം ഓഷ്ട്യമാണെങ്കിൽ വകാരം എന്നു പൊരുത്താം അകാരം താളവ്യമായിട്ടും ഓഷ്ട്യമായിട്ടും വരുമെന്നു പറഞ്ഞതിനാൽ മലയാളത്തിലെ സ്വരങ്ങൾ താളവ്യം ഓഷ്ട്യം എന്നു രണ്ടായി പിരിക്കുകയും ചെയ്യാം ആ ഇ എ ഐ താലവ്യം ആ ഓ ഔ ഔഷ്ടം ദീർഘങ്ങൾക്ക് അവലംബമായിട്ടാണല്ലോ യകാര വകാരങ്ങൾ വരുന്നത് ഡീകാം അപേക്ഷത എന്ന് പറയും പോലെ ഈ അവലംബങ്ങൾക്ക് വേറെ അവലംബം വേണ്ടി വരുന്നു എന്തുകൊണ്ടെന്നാൽ വ്യഞ്ജനം ഒരു സ്വരസഹായം കൂടാതെ ശബ്ദാന്തത്തിൽ തനിയേ നിൽക്കുകയില്ല അതിലേക്കായിട്ട് യകാരവകാരങ്ങളിൽ സംവൃത ഉകാരം ചേർക്കേണ്ടി വരുന്നു അപ്പോൾ ദീർഘാന്ത ശബ്ദങ്ങൾ ആയ ഈയ ഏയ ഈ ആവ ഊവ് ഓവ് ഔവ് എന്നാണ് അവസാനിക്കുന്നത് ഉദാഹരണം കാ സമം കായ നീ സമം നീയ പേ സമം പേയ കൈ സമം കൈ പില സമം പിലാവ് പൂ സമം പൂവ് ഗോ സമം ഗോവ് നൗ സമം നൗവ് വ്യഞ്ജനങ്ങളെ ഉച്ചരിച്ചു നിർത്തുമ്പോഴുണ്ടാകുന്ന ആ പരിഹരിക്കാൻ വേണ്ടി ചേർക്കുന്ന സംവൃത ഉകാരം സ്വയമേ അത്യന്തം ലഘുപ്രയത്നമാണ് അതിനെ പിന്നെ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഇടയ്ക്ക് നിൽക്കുകയാൽ മധ്യമം എന്നു പറയുന്ന യകാരവകാരങ്ങളെ ചേർക്കുമ്പോൾ അതിൻ്റെ പ്രയത്നം വളരെ വളരെ നേർത്തു പോകുന്നു കാട് മാട് ഇത്യാദികളിൽ സമൃദ്ധം അരയുഗാരമാണെങ്കിൽ രാജാവ് പൂവ് കായ് കയ്യ് ഇത്യാദികളിലേത് കാൽ ഉഗാരമാണെന്ന് വേണം പറയുവാൻ ഇത്രയും ദുർബലമാകുന്ന നിമിത്തം ഈ സ്വരത്തിന് പലവിധ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില ദിക്കുകൾ സമൃദ്ധത്തെ ബലപ്പെടുത്തി ഇകാരവും അകാരവുമാക്കുന്നു മറ്റു ചിലർ സമൃദ്ധത്തെ ഒന്നുകൂടി ദുർബലപ്പെടുത്തി ലോപിപ്പിക്കുന്നു അതിനാൽ കാ കായ കായ് കായി കായ പാ പായ പായ പായി പായ കൈ കയ്യ് കയ്യു ഓരോ പദത്തിലും ഉള്ള രൂപങ്ങൾ ദേശഭേദേന നടപ്പിൽ വന്നിട്ടുണ്ട് ഏകാരാഗമനത്തിന് വരുന്നിടത്തോളം മാറ്റങ്ങൾ വകാരാഗമനത്തിന് വരാറില്ലെന്ന് കാണുക രണ്ട് ഇ പതാതിയിൽ കേവലമായോ വ്യഞ്ജനാൽ പരമായോ നിൽക്കുന്ന ഇകാരം ഏകാരമായിട്ട് ഉച്ചരിക്കപ്പെടുന്നു ഇതും ഒരു ഉച്ചാരണ മാത്രമാകയാൽ എഴുത്തിൽ ഉകാരം തന്നെ നടപ്പ് ഉദാഹരണം ഇല എല വില വെല പിട പെട ഇട എട വിറക് വിറക് നിലം നല ശുദ്ധമായ അകാരത്തെയും ശുദ്ധമായ ഇകാരത്തെയും ഉച്ചരിക്കുന്നതിൽ അധികം സൗകര്യം അകാരവും ഇകാരവും കലർന്ന ഏകാരം ഉച്ചരിക്കുന്നതിലുണ്ട് അതിനാലാണ് രണ്ടിനും ഏകശ്രുതി വരുന്നത് നേരെ മറിച്ച് ചിലപ്പോൾ എകാരം വേണ്ടിടത്ത് ഇകാരം ഉച്ചരിക്കാറുമുണ്ട് എനിക്ക് ഇനിക്ക് ചെലവ് ചിലവ് ഇത് കേവലം ഭ്രമം മൂലം ഉണ്ടാകുന്നു പിരളുക എന്നതിന് പുരളുക എന്നും പിറകെ എന്നതിന് പുറകെ എന്നും എഴുതാറുള്ളത് പോലെ ഇകാരസ്ഥാനത്ത് ചില വാക്കുകളിൽ ഉകാരം ഉപയോഗിക്കാറുണ്ട് ഉച്ചരിച്ചു നിർത്തുമ്പോൾ ഇകാരത്തിൽ യകാരം ചേരും ഈ സംഗതിയെപ്പറ്റി മുമ്പ് തന്നെ പ്രസ്താവിച്ചു കഴിഞ്ഞു മൂന്ന് ഉ ഉ ഇകാരത്തിന് എകാരോചാരണം വരുന്നതിനു കാണിച്ച നിയമങ്ങളിലെല്ലാം ഉഗാരത്തിന് ഒകാരോചാരണം വരും പുക പൊക കുട കൊട ഇത്യാദി ഇതുപോലെ തന്നെ കൊല അതായത് വധം എന്നുവേണ്ടതിന് തെറ്റിച്ച് കുല ആകാറുമുണ്ട് അവസാനത്തിൽ ഇകാരത്തിൽ വകാരം ചേരുന്നതും ഹ്രസ്വമായ ഉഗാരത്തിന് പുറമെ ഹ്രസ്വതരമായ ഒരു ഉഗാരമുണ്ട് ഇതിന് സംവൃതം എന്നു പേരും ഉ എന്ന് ഉപരി ചിഹ്നം അടയാളവും ചെയ്തിരിക്കുന്നു ഗുണ്ടർ സായിപ്പ് സാഹിപ്പ് ഇതിന് കൊടുത്തിട്ടുള്ള പേർ അരയുഗാരം എന്നാണ് എന്നാൽ ശാസ്ത്രത്തിൽ ഇതിനും മറ്റും ഹ്രസ്വങ്ങൾക്കൊപ്പം ഒരു മാത്ര തന്നെ കൽപ്പിച്ചിരിക്കുകയാൽ ആ പേർ ഉപേക്ഷിക്കേണ്ടി വരുന്നു നടന്നിട്ട് കാട് കാടുപുക്കു വസിച്ചു എന്ന ശ്ലോകത്തിൽ എല്ലാ പദങ്ങളും സമൃദ്ധത്തിൽ അവസാനിക്കുന്നുവെങ്കിലും അതുകൾക്ക് മറ്റു ഹ്രസ്വങ്ങളെക്കാൾ ഒരു വിശേഷം കാണുന്നില്ല മാത്രാവൃത്തങ്ങളിൽ അരയുഗാരത്തിന് അര മാത്രയേ ഉള്ളൂ എന്ന് ഭ്രമത്തിനിട കൊടുക്കാതെയും ഇരിക്കണമല്ലോ സമൃദ്ധ ഉഗാരം എല്ലാ ദ്രാവിഡ ഭാഷകൾക്കും ഉള്ളതാണ് മലയാളത്തിൽ അത് രൂപനിഷ്പത്തിക്ക് ഉതകുന്ന ഒരു വ്യാകരണ കാര്യമായി തീരുകയാൽ അതിന് അധികം പ്രാധാന്യമുണ്ടെന്നേ ഉള്ളൂ മലയാളത്തിൽ ഭൂതകാലത്തെ കുറിക്കുന്ന പ്രത്യയത്തിൻ്റെ ഉകാരത്തിനുള്ള സംവൃത വിവൃത ഭേദമാണ് അത് മുറ്റുവിനയോ വിനയച്ചമോ എന്ന് തീരുമാനിക്കുന്നത് മുറ്റുവിന പറഞ്ഞു ചെയ്തു വിനയച്ചം പറഞ്ഞ് ചെയ്തു തമിഴിൽ വിവൃത സമ്പ്രദേദം സംസ്കൃതത്തിലെ അകാരത്തിന് ഉള്ളത് പോലെ ഒരു വ്യാകരണ സംബന്ധവുമില്ലാത്ത കേവലം ഉച്ചാരണ ഭേദമാകുന്നു മലയാളത്തിലാകട്ടെ സമ്പ്രദ ഉകാരത്തെ വ്യാകരണ കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു സ്വരമായിട്ട് തന്നെ ഗണിച്ചിട്ടില്ല തമിഴ് പറ്റു ആറ്റുപാശി മലയാളം പറ്റു ചീട്ട് ആറ്റുപായാൽ ഇവിടെ ഉത്തരപദാതിയിൽ സ്വരചില്ലുകളിൽ നിന്നും പരമായ ഖരം ഇരട്ടിക്കും എന്ന സന്ധി സൂത്രം കൊണ്ട് തമിഴിൽ ചകാര പകാരങ്ങൾക്ക് ദുത്തം വരുന്നത് പോലെ മലയാളത്തിൽ വരുന്നില്ല അത് സമൃദ്ധത്തെ ഒരു സ്വരമായി വകവയ്ക്കായാലാണ് വ്യഞ്ജനം സ്വയം ഉച്ചാരണക്ഷമം അല്ല അപ്പോൾ ഒരു പദം വ്യഞ്ജനത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അതിൻ്റെ അന്ത്യവർണം ഉച്ചാരണത്തിൽ തെളിയാതെ പോകും മുതലായ ആര്യ ഭാഷകളിൽ അന്ത്യവ്യഞ്ജനം പല പദാതിയിൽ ചേർന്നിട്ട് ശ്രവിക്കുകയുള്ളു അവസാനത്തിലായാൽ തെളിയാതെ തന്നെ നിൽക്കും ഒന്നിലധികം വ്യഞ്ജനങ്ങളിൽ ഒരു പദം അവസാനിക്കുകയാണെങ്കിൽ അന്ത്യവ്യഞ്ജനത്തെ ലോപിപ്പിക്കണമെന്നു തന്നെ പാണിനി വിധിക്കുന്നു സംയോഗാന്ത ലോപ ഇംഗ്ലീഷ് ജർമ്മൻ മുതലായ സംയോഗാന്ത ലോഭമില്ലാത്ത ഭാഷകളിൽ അന്ത്യവ്യഞ്ജനത്തിന് അസ്ഫുടോച്ചാരണം അനുഭവപ്രത്യക്ഷമാണ് ദ്രാവിഡങ്ങളിലാകട്ടെ അന്ത്യവർണം വ്യഞ്ജനമായാലും അതിനെ സ്ഫുടമായി തന്നെ ഉച്ചരിക്കണമെന്നാണ് നിയമം അപ്പോൾ കേവല വ്യഞ്ജനത്തെ ഉച്ചരിച്ചു നിർത്തേണ്ടി വരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒരു സ്വരാംശം ഊറി വരാതെ കഴിയുകയില്ല ഈ യൂറൽ സ്വരമാണ് സമ്മർദ്ദം ദ്രാവിഡ സ്വഭാഷാ പരിചയത്താൽ ആര്യ ഭാഷാ പദങ്ങളോടുകൂടി സമൃദം ചേർത്ത് സ്വരാന്തങ്ങളാക്കുന്നു ഉദാഹരണം വാക്ക് വാക്ക് മനസ്സ് മനസ്സ് റിക്കാർഡ് റിക്കാർഡ് കെമിസ്റ്റ് കെമിസ്റ്റ് വ്യഞ്ജന പദങ്ങളിലെല്ലാം സമൃദ്ധം ചേർക്കണമെന്ന് നിർബന്ധം തെലുങ്കിലാണ് അധികം തെലുങ്കിൽ ഭാഗ്യവശാൽ എന്നതിനെ ഭാഗ്യവശാതു എന്നും ധനം എന്നതിന് ധനമു എന്നും ഉച്ചരിക്കുന്നു മലയാളത്തിൽ സമ്പ്രദത്തെ ഒരു സ്വരമായി ഗണിക്കണമോ ഗണിക്കുകയാണെങ്കിൽ അത് ഒരു പുതിയ സ്വരമോ അതോ മറ്റൊന്നിൻ്റെ വകഭേദമോ വകഭേദമാണെങ്കിൽ ഏതിൻ്റെ ഇത്യാദി പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് വിദ്യാവിനോദിനി രസികരഞ്ജിനി മുതലായ മാസികകളിൽ ഇതിനെപ്പറ്റി പല വാദപ്രതിവാദങ്ങളും നടന്നിട്ടുണ്ട് വട്ടെഴുത്തു നടപ്പായിരുന്നിടത്തോളം കാലം തമിഴ് രീതി അനുസരിച്ച് സമ്മ്രദത്തിന് ഉകാരം തന്നെ എഴുതി വന്നു അത് വിട്ട് ആരെ എഴുത്ത് സ്വീകരിച്ചപ്പോൾ ലിപി വിന്യാസത്തിൽ ഉണ്ടായ കുഴപ്പങ്ങളിൽ ഒന്നാണ് സമ്മ്രദത്തിന് ഒരു ചിഹ്നവും കൂടാതെ ഉലക നാട എന്നൊക്കെ വെറും അകാരം തന്നെ എഴുതി തുടങ്ങിയത് ഉലകു നാടു എന്ന വിവൃത ഉകാരം തന്നെ എഴുതുന്നത് ിരി മലയാളമാണെന്ന് വടക്കർക്ക് വലിയ ആക്ഷേപമുണ്ട് ഉഗാരം സമൃദ്ധമാണെന്ന് കാണിക്കുന്നതിന് ഉലക നാട് എന്ന ചന്ദ്രകല ചിഹ്നം ഇടുന്നതും വടക്കർക്ക് രസിച്ചിട്ടില്ല ഉലക നാട് എന്ന് ഉഗാരം കൂടാതെ വേണമെങ്കിൽ എഴുതിയേക്കാം എന്ന് അവർക്ക് സമ്മതമുണ്ടെന്ന് തോന്നുന്നു എന്നാൽ ഉലകുകൾ നാടുതോറും എന്നിടത്തും മറ്റും ഉഗാരം തന്നെ എഴുതുവാൻ വടക്കർക്ക് മടിയില്ല അതിനാൽ ബഹുവചനത്തിലുള്ള രൂപം തന്നെ ഏകവചനത്തിലും വേണ്ടതെന്ന് അവരും സമ്മതിച്ചാൽ ലിപിവിന്യാസത്തിന് ഐക്യരൂപ്യം വരുമായിരുന്നു അകാരം സംവൃത ഉകാരം വിവൃത ഉകാരം ഈ മൂന്നും മലയാളത്തിൽ ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങളെ വ്യവസ്ഥപ്പെടുത്തുന്ന വ്യാകരണ കാര്യങ്ങളാകുകയാൽ ഈ മൂന്ന് അക്ഷരങ്ങൾക്കും വ്യത്യാസം ലിപിവിന്യാസത്തിൽ അവശ്യം കാണിക്കേണ്ടതാണ് ചെയ്തു മുറ്റുപിന ചെയ്ത് വിനയച്ചം ചെയ്ത പേരച്ച ഉഗാരത്തിന്റെ മേൽ അല്ലാതെ അകാരത്തിന്റെ മേൽ തന്നെ ചന്ദ്രക്കലയിട്ട് ചെയ്ത് എന്നും സമൃതം കുറിക്കുന്നതിൽ രണ്ടാക്ഷേപമുണ്ട് ഒന്നാമത് സമൃതം അകാരത്തിന്റെ വകഭേദമാണെന്ന് വിചാരിച്ചു പോകും രണ്ടാമത് മുന്നിടമഭ്യുന്നതമായി പിന്നിടമോ ശ്രോണീവാര സന്നദ്ധമായി ഇത്യാദികളിൽ സ്വരം ചേരാത്ത വെറും വ്യഞ്ജനത്തിനും ചന്ദ്രകല ചിഹ്നം തന്നെ ഉപയോഗിക്കുന്നത് ഭ്രമത്തിന് കാരണമായി തീരും സംവൃതം ഒരു സ്വരമേ അല്ലെന്നുള്ള പക്ഷക്കാരായിരിക്കണം ഉഗാര ചിഹ്നം എഴുതി മുകളിൽ ചന്ദ്രക്കലയിടാൻ കഴിയുകയില്ലെന്ന് ക്ഷടിക്കുന്നത് എന്നാൽ അവർ ഒരു സംഗതി ഓർക്കണം അപ്പോൾ നാട് വിട്ടു നടന്നിട്ട് കാട് പുക്ക് വസിച്ചതു എന്ന് മുൻ കാണിച്ച അനുഷ്ഠിപ്പ് ശ്ലോകാർത്ഥത്തിന് പത്ത് അക്ഷരമേ ഉള്ളൂ എന്ന് വരും സ്ഫുടോചാരണത്തിൽ വ്യഞ്ജനങ്ങൾക്ക് അവലംബമായി വരുന്ന സ്വരമാണല്ലോ സമ്മൃതം എന്നാൽ എല്ലാ വ്യഞ്ജനത്തിനും ഒരുപോലെ അവലംബാപേക്ഷയില്ല മിക്ക മധ്യമങ്ങളും ചില അനുനാസികങ്ങളും ഇക്കൂട്ടത്തിലാണ് എങ്ങനെയെന്നാൽ നായ് കരള് കണ്ണ് തേര് കീഴ് തേന് പാല് വയറ് മരം ഇതിൽ യകാരം അപൂർവമായിട്ട് പദാന്തിയിൽ വരൂ ദീർഘങ്ങളിൽ ചേരുന്ന യകാരാഗമമായിരിക്കും മിക്കതിക്കിലും പതാന്ത യകാരം പദാന്തത്തിൽ വരുന്ന രേഭത്തെ വ്യഞ്ജനങ്ങൾക്ക് മുമ്പ് ബലപ്പെടുത്തി റകാരമാക്കണം അതിനാൽ രേപ റകാരങ്ങളെ പതാന്തയിൽ രണ്ടായി ഗണിക്കാനില്ല ഉദാഹരണം തേര് അധികം തട്ട് സമം തേർത്തട്ട് മലര് അധികം പൊടി സമം മലർപ്പൊടി ഇത്യാദി സ്വരംപരമായാൽ രേപ ശ്രുതി തന്നെ കേൾക്കും ഉദാഹരണം തേര് അധികം ഓട്ടം സമം തേരോട്ടം മലര് അധികം അമ്പൻ മലരമ്പൻ ലകാര ലകാരങ്ങളുടെയും സ്ഥിതി ഏകദേശം ഇതുപോലെ തന്നെ അപ്പോള് എന്ന ലകാരത്തിനും അന്നാള് എന്ന ലകാരത്തിനും വാസ്തവത്തിലുള്ള ധ്വനി ഭേദത്തെ വകവയ്ക്കാതെ രണ്ടും ഒന്നുപോലെ ലകാരമായിട്ടാണ് ഉച്ചരിക്കുക നടപ്പ് സ്വരം പരമാകുമ്പോൾ പോലും അപ്പോഴാണ് എന്നല്ല അപ്പോളാണ് എന്ന് തന്നെ എഴുതുകയും വായിക്കുകയും ചെയ്യുന്നു പദാന്തത്തിൽ സമ്മതം കൂടാതെ നിൽക്കാവുന്ന ഈ വ്യഞ്ജനങ്ങൾക്ക് ചില്ലുകൾ എന്ന് പേര് ചെയ്തിരിക്കുന്നു അവയ്ക്ക് പ്രത്യേകം ലിപികളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അനുസ്വാരം ല സമം ഇൽ മകാരത്തിനും ലഗാരത്തിനും ഉള്ള ചിഹ്നങ്ങൾ സംസ്കൃത അക്ഷരമാല മാല സ്വീകരിച്ചപ്പോൾ ഉണ്ടായ വിശേഷവിധികളാണ് സംസ്കൃതത്തിൽ പദാന്ത മകാരത്തിനുള്ള വികാരമാണ് അനുസ്വാരം എന്ന് പറയുന്ന ചെറിയ വട്ടം സംസ്കൃതത്തിലെ തകാരത്തെ സ്വരം പരമാകാതെ ഇരിക്കുമ്പോൾ ലകാരമായിട്ടാണ് ഭാഷയിൽ ഉച്ചരിക്കുക പതിവ് അതിനാലാണ് ലകാര ചില്ലിന്റെ ചിഹ്നം കാരത്തിനും ഉണ്ടായതായിട്ട് കാണുന്നത് ഇതുപോലെ ഇൾ എന്ന ലകാര ചില്ലിൻ്റെയും ഉദ്ഭവം സംസ്കൃത ലേഖനത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം സാമ്രാട്ട് എന്നിരത്തെ ടകാരത്തെ ഡകാരത്തെ സമം ആദ്യത്തിൽ ലഗാരത്തെ മലയാളികൾ സാമ്രാള് എന്ന് ഉച്ചരിക്കുന്നു ഇൾ നടുവിൽ കൂടി കുറുകെ മുകളിലേക്കുള്ള വര ചില്ലിൻ്റെ ചിഹ്നമാകുന്നു സമ്മ്രദത്തിൻ്റെ സഹായം കൂടാതെ ശബ്ദാന്തത്തിൽ തനിയെ നിൽക്കാവുന്ന വ്യഞ്ജനങ്ങൾ ചില്ലുകൾ എന്നു ചില്ലിനു ലക്ഷണം ചെയ്യാം യ രാ റ എന്നീ ഒൻപത് വ്യഞ്ജനങ്ങളെ ചില്ലുകളായി വരും യകാരം ചില്ലായി വരുന്നത് ദീർഘസ്വരങ്ങളിൽ ആഗമമായിട്ടോ അല്ലെങ്കിൽ ആയി പോയി എന്നു ഭൂതരൂപങ്ങളുടെ ഇകാരം ലോപിച്ചിട്ടോ മാത്രമാകുന്നു അതിനാൽ അതിനെ ഗണിക്കുവാനില്ല റാകൾക്കും റാകൾക്കും ധ്വനി ഒന്ന് തന്നെ അതുകൊണ്ട് എർ എൾ ഇൻ എന്ന അഞ്ചെണ്ണമാണ് പ്രാധാന്യ ചില്ലുകൾ അനുസ്വാരവും ചില്ലു തന്നെ ചില്ലായി വരുന്ന വ്യഞ്ജനങ്ങൾക്കും ചില്ലായി നിൽക്കുമ്പോൾ ഉച്ചാരണത്തിൽ വിശേഷമുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഉദാഹരണങ്ങൾ നോക്കുക നീർമറുദ് നർമ്മദ അവൾ യാചിച്ചു ദാവല്യം വിൽവലി വില്വം കൺവിലാസം കണ്വൻ സംയോഗം സാമ്യം ചില്ലുകളിൽ ഒരു സ്വരചൈതന്യം ലീനമായിട്ടുണ്ട് അതിനാലാണ് അതുകൾ സ്വയം ഉച്ചാരണക്ഷമങ്ങൾ ആകുന്നത് അതിനാൽ തന്നെ ചില്ലുകൾ അടുത്തു വരുന്ന വ്യഞ്ജനത്തിൽ സാധാരണ കൂട്ടക്ഷരം പോലെ അയഞ്ഞു ചേരാതെ വേർവിട്ടു നിൽക്കുന്നു സമൃദ്ധം വളരെ നേർത്ത ഒരു സ്വരമാകുന്നു ചില്ലുകളാകട്ടെ സ്വീകരിച്ച വ്യഞ്ജനം തന്നെയാണ് സമൃദ്ധത്തിൽ രേപലകാരങ്ങളെ സ്വീകരിക്കുന്നതാണല്ലോ നഗാരങ്ങൾ അതുപോലെ ഭാഷയിൽ വേറെ വ്യഞ്ജനങ്ങളെയും സ്വരീകരിക്കുന്നു എന്നേയുള്ളൂ എന്ന മധ്യമങ്ങളുടെ ചില്ലുകൾക്ക് ഭാഷയിൽ ഏകദേശം നഗാരങ്ങളുടെ ധ്വനി തന്നെ വരും

ിൽസമം ല് പാൽ മുതക്ക് പ്ല മുതക്ക് ഈ ഉദാഹരണങ്ങളിൽ ചില്ലിനും അതിന്റെ പൂർവ്വ സ്വരത്തിൽ കൂടി അതാത് സ്വരത്തിന്റെ മാത്ര അതായത് ഹ്രസ്വമാണെങ്കിൽ ഒന്ന് ദീർഘമാണെങ്കിൽ രണ്ട് ഇല്ലാതെ പ്രത്യേകിച്ച് മാത്രം മാത്രമൊന്നുമില്ല അതിനാൽ പൂർവസ്വരം ഘൃകാരമോ ലകാരമോ ആയാലുള്ള ഫലമേ മാത്ര സംബന്ധിച്ചിടത്തോളം ഉള്ളു ചില്ലിൻ്റെ മാത്ര പൂർവസ്വരത്തിൽ ലയിച്ചു പോകുന്നതിനാൽ ഇവിടെ അതിനുള്ള ധ്വനിക്ക് ലീനധ്വനി എന്നു പേർ മറ്റൊന്നിൽ ലയിച്ചു പോകാതെ ചില്ലുകൾക്ക് സ്വയം ഉള്ള മാത്ര ശ്രവിക്കത്തക്ക വിധത്തിലും ഉച്ചാരണം ഉണ്ട് ആ മാതിരി ഉച്ചാരണത്തിന് പ്രകടധ്വനി എന്നു പേർ അതെങ്ങനെ എന്നാൽ ഇവിടെ പൂർവ്വസ്വരം ഹ്രസ്വമായാലും ചില്ലിന് മാത്രയുള്ളതിനാൽ ആ സ്വരത്തിന് ഗുരുത്വം ലഭിക്കുന്നു കൂട്ടക്ഷരത്തിനു മുമ്പ് ഇരിക്കുന്ന സ്വരം ഗുരുവാകുന്നത് ആ കൂട്ടക്ഷരത്തിന്റെ ഇരട്ടിച്ചു ബലമായിട്ടുള്ള ഉച്ചാരണം ഉണ്ടെങ്കിലേ ഉള്ളൂ ഈനധ്വനിയായ ചില്ല് അടുത്ത വ്യഞ്ജനത്തിൽ കൂട്ടിച്ചേരായകയാൽ അതുകളുടെ യോഗം കൂട്ടക്ഷരമേ ആകുന്നില്ലെന്ന് വിചാരിക്കാം സംവൃതത്തിൽ നിന്നും പരമായി വരുന്ന കൂട്ടക്ഷരത്തിനും ഇതുതന്നെ ഗതി സംവൃതം സന്ധികാര്യ വിഷയത്തിൽ ഒരു സ്വരമായി ഗണിക്കപ്പെടാത്തതിനാൽ അതിന് അപ്പുറം വരുന്ന കൂട്ടക്ഷരത്തിന്റെ അന്ത്യവ്യഞ്ജനത്തിനും ധ്വനി ഇല്ല അതിനാൽ സമ്മർദ്ദം ഒരിക്കലും ഗുരുവാകുന്നതല്ല പദാന്തസ്ഥം വികൽപേന എന്ന ലക്ഷണപ്രകാരം ഗുരുത്വം ചില കവികൾ സമ്മർദ്ദത്തിനും കൽപ്പിക്കാറില്ലെന്നില്ല എന്നാൽ അത് ഒട്ടും ഭംഗിയല്ല മധ്യമ ചില്ലുകൾക്ക് മാത്രമേ ലീനധ്വനി അനുനാസിക ചില്ലുകൾക്ക് സർവത്ര പ്രകടധ്വനി തന്നെയാണ് മധ്യമ ചില്ലുകൾക്ക് അടുത്തു പിൻവരുന്ന വ്യഞ്ജനം യുദ്ധം ഉള്ളതാണെങ്കിൽ ധ്വനി പ്രകടം അല്ലെങ്കിൽ ലീനം എന്നാണ് നിയമം പ്രകടം മലർ അതിൽ കൂടെ കവിൽത്തടം ലീനം മലർമാല അതിൽ നിന്ന് കവിൽവാർപ്പ് ഏകാക്ഷര പദങ്ങളിലെ ചില്ലുകൾക്കും പ്രകടധ്വനി എല്ലായിടത്തും വേണം ഒറ്റമാത്രയായിട്ട് ഒരു പദവും ഇരുന്നുകൂടെന്നാണ് മലയാളത്തിൽ നിയമം അതിനാൽ ഏകാക്ഷര പദങ്ങളിൽ ചില്ലുകൾക്ക് ലീനധ്വനി ചെയ്യാൻ നിർവാഹമില്ലാത്തതാകുന്നു ഇതിനു കാരണം മറ്റുള്ള വ്യഞ്ജനങ്ങളിലെ പോലെ ചില്ലുകളിലും സമൃദ്ധം ചേർക്കുന്നതിനും യാതൊരു വിരോധവുമില്ല ഇതുകളെ സമൃദ്ധം ചേർക്കാതെയും ഉച്ചരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ യ കായ് കായ ഋ തേർ തേർ ഋ ചോറ് ചോർ നാൾ മാൻ കൺ മകാന ചില്ലിന് മാത്രം മരം അതായത് മരമ എന്നല്ലാതെ മരമു എന്ന സമ്മ്രദം ചേർത്ത രൂപം ഇല്ല തെലുങ്കിൽ മരമു എന്നു തന്നെ രൂപം ഉണ്ട് സംവൃതം ചേർക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് എന്ന എന്നാദേശം വരും ഉദാഹരണം നേരം നേരത്ത് ഇടം ഇടത്ത് നാല് ഗ്ര ഗ്ര ഈ സ്വരം സംവൃത പദങ്ങളിലേ ഉള്ളൂ തദ്ദേശാരത്തിന് പകരം അകാരവും ഇകാരവും ഉപയോഗിച്ചു കാണുന്നു കൃഷ്ണൻ സമം കണ്ണൻ വൃഷഭം സമം ഇടവം സംസ്കൃതജ്ഞാനമില്ലാത്തവർ തത്സമങ്ങളിൽ ഘൃകാരത്തെ അർ എന്ന് ആക്കുമാറുണ്ട് പ്രവൃത്തി പ്രവർത്തി അഞ്ച് എ എ ഐ ഇതുകളെ പറ്റി അധികം ഒന്നും പറയേണ്ടതില്ല ഐകാരത്തെ എഴുത്തിൽ അയ എന്ന് മാറ്റാറുണ്ട് കയ്യിൽ സമം കയ്യിൽ വയ്യാകരണൻ സമം വയ്യാകരണൻ ഔകാരം ശുദ്ധ ദ്രാവിഡ പദങ്ങളിൽ ഇല്ല ഐകാരത്തെ അയ ആകുന്നതിന് വിപരീതമായിട്ട് അവ എന്നതിന് ഔകാരം ആക്കുന്നുണ്ട് ആ വണ്ണം സമം ഔവണ്ണം ആറ് കവർഗം വർഗങ്ങളിൽ ആദ്യാന്തങ്ങൾ മാത്രം ദ്രാവിഡത്തിൽ ഉള്ളൂ ശേഷം മൂന്നും സംസ്കൃതത്തിൽ നിന്നും എഴുത്തിട്ടുള്ളവയാകയാൽ അവയ്ക്ക് വികാരത്തിനൊന്നും വകയില്ല സന്ധിയിൽ ഓഷ്ട്രിസ്വരങ്ങൾക്ക് അന്താഗമമായി വരുന്ന വകാരത്തിനു പകരം ധാതുക്കളിൽ കകാരം ഉപയോഗിക്കുമാറുണ്ട് ഉദാഹരണം തട തടവൊന്നു തടകുന്നു ചാ ചാവുന്നു ചാകുന്നു കൂ ുന്നു കൂകുന്നു തൊഴു തൊഴുകുന്നു പോ പോവുന്നു പോകുന്നു തമിഴിൽ കകാരത്തിൻ്റെ സ്ഥാനത്ത് തെലുങ്കിൽ പലയിടത്തും വകാരം കാണാറുണ്ട് അതിനാൽ തെലുങ്കിനെ അനുകരിച്ച് വന്നതായിരിക്കണം മലയാളത്തിലെ ഈ നടപ്പ് എന്നാൽ അതിന് സന്ധി വികാരത്തെ മാത്രം സ്പർശിച്ചതിന് ഒരു കാരണവും സ്പഷ്ടമാകുന്നില്ല ചില വ്യഞ്ജനങ്ങൾ എളുപ്പത്തിൽ ലോപിച്ചു പോകും ലോഭത്തിന് പ്രതിധ്വനിയായിട്ട് അപ്പോൾ അടുത്ത സ്വരം ദീർഘിക്കുകയും ചെയ്യും ഈ കൂട്ടത്തിലാണ് കകാരം ഉദാഹരണം ചെയ്തു കൊള്ളുന്നു ചെയ്തോളുന്നു പകുതി പാതി എത്ര അണ്ട് എത്രയണ്ട് ഖകാരം ഇരട്ടിച്ചോ സ്വർഗകരമായ കകാരത്തിന് മുൻപിലോ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അതിന് അനുനാസിക അതിപ്രസരനായ പ്രകാരം യുദ്ധം വരുമ്പോൾ ചിലയിടത്ത് മുൻസ്മരം താലവ്യമാണെങ്കിൽ ഒരു താലവ്യ ഛായ കൂടി ഉണ്ടാകും വഴുതനങ്ങ വഴുതനങ്ങ ഉദളങ്ങ ഉദളങ്ങ ഏഴ് ച മലയാളത്തിൽ ച വർഗത്തിന് സംസ്കൃതത്തിലെ ചവർഗത്തിലുള്ള ഉച്ചാരണം തന്നെയാണ് മലയാളത്തിലുള്ള ശകാരത്തിനും താലവ്യമായ ധ്വനി ഇല്ല തമിഴിലെ നകാരത്തിനും പല ശബ്ദങ്ങളിലും മലയാളത്തിൽ നഗാരം കാണാം ഉദാഹരണം നണ്ട് സമം ഞണ്ട് നരുക്കം സമം ഞെരുക്കം സമം ഞാൻ ന്യായം സമം ന്യായം എട്ട് ടവർഗം ട വർഗാക്ഷരം ഒന്നും പതാതിയിൽ വരികയില്ല ടീക്ക ഡിണ്ടിമം ഡക്ക ഇത്യാദികൾ സംസ്കൃത തൽസമങ്ങളാകുന്നു സംസ്കൃതത്തിൽ ടവർഗസ്ഥാനത്ത് ചിലപ്പോൾ മലയാളത്തിൽ ടവർഗം കാണും ഉദാഹരണം പത്തനം സമം പട്ടണം വൈദൂര്യം സമം വൈഡൂര്യം ദാഡിമം സമം ഡാഡിമം ഷാദ്വകം സമം ഷാഢം സംസ്കൃത ഡകാരത്തെ മലയാളത്തിൽ ടകാരവും ലകാരവും ആകാറുണ്ട് ഉദാഹരണം നാടിക സമം നാഴിക സാമ്രാട് സമം സാമ്രാട് തമിഴിലെ നഗാരം തെലുങ്ക് മുറയനുസരിച്ച് പലയിടത്തും നഗാരമായി പോകും ഉദാഹരണം തമിഴ് തുണികിരേൻ തെലുങ്ക് തുണിതുന്നു മലയാളം തുണിയുന്നേൻ തമിഴ് കണ്ണു തെലുങ്ക് കണ്ണു മലയാളം കൺ അല്ലെങ്കിൽ കണ്ണ് എന്നാൽ വിപരീതമായിട്ട് നീ ക എന്നതിനെ നിണക്ക് എന്ന് മാറ്റുകയും അപൂർവമായിട്ടുണ്ട് ഒൻപത് വർഗം ടകാരം ഒറ്റയായി നിൽക്കാത്തത് കൊണ്ട് ഇരട്ടിക്കുമ്പോൾ അതിനെ രേപം ഇരട്ടിച്ചതിനോട് വരുന്നത് കൊണ്ടും ആ വർഗം ലുപ്തമായി പോയി എന്നും അതിൻ്റെ സ്ഥാനം ഇപ്പോൾ റഗാരം ആക്രമിച്ചിരിക്കുന്നു എന്നും മുൻപ് പ്രസ്താവിച്ചു കഴിഞ്ഞു നഗാരമാകട്ടെ തമിഴിലും മലയാളത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉച്ചാരണം തമിഴിൽ നഗാരോച്ചാരണത്തോട് തുല്യമായി പോയി മലയാളത്തിൽ ഉച്ചാരണ ഭേദം സ്ഫുടമായി ചെയ്തു വരാറുണ്ട് എന്നാൽ ലിപിയിൽ ഭേദം അനുഷ്ഠിക്കാറില്ല ഇരട്ടിച്ച ടകാര സ്ഥാനത്ത് ഇരട്ടിച്ച തകാരവും നേരെ മറിച്ചും ചിലയിടത്തും കാണുന്നുണ്ട് ഉദാഹരണം വിൽത്തു സമം വിറ്റു എല്ലാത്തിലും സമം എല്ലാറ്റിലും നഗാരം ഗരങ്ങൾക്ക് മുമ്പ് ലകാരമായി മാറും പൊൻ അധികം കുടം സമം പൊൽകുടം പത്ത് വർഗം സ്വരമോ മധ്യമമോ പരമായാൽ മാത്രമേ തകാരത്തിന് മലയാളത്തിൽ സ്വന്തം ധ്വനിയുള്ളൂ തനിയെ നിൽക്കുകയോ പൂർണ്ണ വ്യഞ്ജനം പരമാകുകയോ ചെയ്താൽ ലകാര ധ്വനിയാണ് ഉദാഹരണം വശാത്ത് സമം വശാല ഉത്സവം സമം ഉത്സവം തവർഗം താളവ്യ ദേശം കൊണ്ട് പൊരുത്തപ്രകാരം സവർഗമായി പോകുന്നത് മുൻപ് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് പതിനൊന്ന് പവർഗം കരിതധാതുക്കളിൽ കകാരാഗമനത്തിന് പകരം പകാരം വൈകല്പികമായി കാണും ഉദാഹരണം കേൾ കേ സന്ധിയിൽ തമിഴിലെ മകാരം മലയാളത്തിൽ വകാരമാകും പ്രകൃതികളിൽ വിപരീതവുമാണ് ധനമ ഉദാഹരണം അധികം ഉം സമം ധനവും വണ്ണാൻ സമം മണ്ണാൻ ചൊല്ലും അധികം ആൻ ചൊല്ലുവാൻ വിഴുങ്ങുക മിഴുങ്ങുക പന്ത്രണ്ട് മധ്യമങ്ങൾ എ യകാരത്തിന് പകരം നകാരം പലയിടത്തും പ്രയോഗിക്കാറുണ്ട് ഈ എന്ന ഭൂത പ്രത്യേകത്തിനപ്പുറം വരുന്ന ആ എന്ന പേരച്ച പ്രത്യയത്തോടുള്ള സന്ധിയിലാണ് ഇത് അധികം കാണുന്നത് ഉദാഹരണം ആയ ആന ചൊല്ലിയ വിലസിന ആനിയ ചൊല്ലിനാൻ യുഗം നുഗം യമൻ നമൻ ശകാരത്തിന് ബലം കുറച്ചാൽ അത് യകാരവും നേരെ മറിച്ച് യകാരത്തിന് ബലം കൂട്ടിയാൽ അത് ശകാരവും ആയിത്തീരും ഉദാഹരണം പശു പയു പൈ കശം കയം வியர்ப்ப விஷர்ப்ப கசப்ப கயப்ப கைப்ப பெஷர் பெயர் பேர் வாயால் வாசால் வாதல் பி அந்திரேபம் பலையிடத்தம் ரகாரமாய் மாரு தாரில் தன்வி தார் தேன் முழி தார சமம் தார் தேர சமம் தேர் അവര് സമം അവർ ചിരിക്ക സമം ചിരിക്ക സി റകാരത്തെ ചിലയിടത്ത് ളകാരമാക്കാറുണ്ട് അപ്പോഴ സമം അപ്പോൾ അതായത് പൊഴുത് ഡി അനുനാസിക യോഗത്തിൽ പൊറത്തമൊപ്പിച്ച് മുറയ്ക്ക് നഗാര നഗാരങ്ങൾ ആദേശമായി കാണും ഉദാഹരണം നെല്ല് അധികം മണി സമം നെന്മണി നാല് അധികം നൂൽ സമം 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 വെണ്മ നീർ നീർ വെണ്ണ് ും ലാരവും പതാതിൽ വന്നു കൂടെന്നാണ് തമിഴിൽ ഏർപ്പാട് ഭാഷാന്തരങ്ങളിൽ നിന്നെടുക്കുന്ന പദങ്ങൾ ഈ അക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുകയാണെങ്കിൽ ആ ഉ എന്ന മൂലസ്വരങ്ങളിൽ ഒന്ന് ആദ്യം ചേർക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള തദ്ഭാവങ്ങൾ ധാരാളമുണ്ട് ഉദാഹരണം രാജൻ അതായത് രാജാവ് സമം അരജൻ രൂപം സമം ഉരുവം ലവങ്കം സമം ഇളവർഗം സമം അരക്ക് ലോകം സമം ഉലക ലക്ഷ്യം സമം ഇലാക്ക് പതിമൂന്ന് കാരങ്ങൾ ദ്രാവിഡത്തിൽ ഇല്ലാത്ത ഈ വർണ്ണങ്ങളെ പ്രായേണ പദാതിയിൽ ഉപേക്ഷിക്കുകയും പദമധ്യത്തിൽ പൊരുത്തപ്രകാരം എന്ന ഘരങ്ങളെ ഉപയോഗിക്കുകയും ചെയ്തു വരുന്നു ഉദാഹരണം ശ്രാവണം സമം ഓണം ശുഷ്കം സമം ചുക്ക് സന്ധ്യാ സമം അന്തി ഹിതം സമം ഇതം സ്രവിഷ്ടമം അവിട്ടം கிருஷ்ணன் சமம் கண்ணன் மாசம் சமம் மாதம் ஹிரண்யம் சமம் இரண்யம் ஈஸ்வரன் சமம் ஈச்சரன் சாக்ஷி சமம் சாட்சி மனசு சமம் மனது மோகம் சமம் மோகம்